നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രഡും സമനിലയിലായിരുന്നു പിരിഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അടുത്താഴ്ച നടക്കുന്ന രണ്ടാം പാദ സെമിഫൈനൽ പോരാട്ടത്തിൽ ആരാണോ വിജയിക്കുന്നത് അവരാണ് ചാമ്പ്യൻസ് ലീഗിലെ കലാശ പോരിന് യോഗ്യത നേടുക മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദിൽ വെച്ചാണ് ഈയൊരു മത്സരം അരങ്ങേറുക ഇതിനു മുന്നേ ഇന്ന് ലാലികയിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രഡ് കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഗെറ്റാഫയാണ് റയലിന്റെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക റയലിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സരം മരങ്ങേറുക പക്ഷേ ഇത്തവണത്തെ ലാലിക കിരീടം ഇനി നേടുക എന്നുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗിനാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ട് സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർക്ക് ഇന്നത്തെ മത്സരത്തിൽ വിശ്രമം നൽകാൻ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടുണ്ട് മറിച്ച് മറ്റൊരു സൂപ്പർ താരമായ ഈഡൻ ഹസാഡിനെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതായത് ഹസാഡിനെ റയൽ മാഡ്രിഡിൽ അവസരങ്ങൾ വളരെ കുറവാണ് സ്റ്റാർട്ടിങ് ഇലവനിൽ അദ്ദേഹം വരിക എന്നുള്ളത് തന്നെ വളരെ അപൂർവമായ ഒരു കാര്യം മാത്രമാണ് ഒരു അവസാന അവസരം എന്ന നിലയിലാണ് ഹസാർഡിന് ഈ ഒരു ചാൻസ് നൽകാൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് തീരുമാനിച്ചിട്ടുള്ളത് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ വിറ്റൊഴിവാക്കാൻ തന്നെയാണ് റയലിൻ്റെ തീരുമാനം പക്ഷേ ഈഡൻ ഹസാഡ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമായിരിക്കും അദ്ദേഹത്തെ ഒഴിവാക്കാൻ റയലിന് കഴിയുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിൻ്റെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുക ഇതിനുശേഷം ഈഡൻ ഹസാർഡ് വിരമിക്കാൻ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ സജീവമാണ് ഏതായാലും ചെൽസിയിൽ മികച്ച ഫോമിൽ കളിച്ചിരുന്ന താരമായിരുന്നു ഈഡൻ ഹെസാഡ് റാലിൽ എത്തിയതോടുകൂടി അദ്ദേഹം പരാജയമായി മാറുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം